സെപ്റ്റംബർ 29 മാതൃത്വത്തിന്റെ കവയിത്രി നാലപ്പാട്ട് ബാലാമണി അമ്മ ഓർമ്മദിനം. നിഷ്കളങ്കമായ വാത്സല്യം ചാലിച്ച് മാതൃത്വത്തിന്റെ മഹനീയത തുടിക്കുന്ന കവിതകൾ മലയാളിക്ക് സമ്മാനിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയിത്രി. കവിതയിലും ജീവിതത്തിലും വിശുദ്ധിയും ലാളിത്യവും സൂക്ഷിച്ചിരുന്ന അമ്മയുടെ ആർദ്രത തുളുമ്പുന്ന കവിതകൾ മലയാളികളെന്നും നെഞ്ചിലേറ്റിയിരുന്നു. പുരുഷാധിപത്യം നിലനിന്നിരുന്ന മലയാള കാവ്യലോകത്ത് സ്ത്രീയുടെയും അമ്മയുടെയും അനുഭവവും സ്ത്രീ സമത്വവും ആവിഷ്കരിക്കാൻ ശ്രമിച്ച ആദ്യത്തെ മലയാള കവയിത്രി കൂടിയായിരുന്നു നാലപ്പാട്ട് ബാലാമണി അമ്മ. ചിറ്റഞ്ഞൂർ കോവിലകത്ത് കുഞ്ഞുണ്ണി രാജയുടെയും നാലപ്പാട്ട് കൊച്ചുകുട്ടി അമ്മയുടെയും മകളായി തൃശൂർ ജില്ലയിലെ നാലപ്പാട്ട് തറവാട്ടിൽ ബാലാമണി അമ്മ ജനിച്ചു. കവിയായ നാലപ്പാട്ട് നാരായണ മേനോൻ അമ്മാവനായിരുന്നു. അമ്മാവന്റെ ഗ്രന്ഥശേഖരവും ശിക്ഷണവും ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാതിരുന്ന ബാലാമണിക്ക് മാർഗദർശകമായി. 1928 മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായിരുന്ന വി എം നായരെ വിവാഹം ചെയ്തു. ഭർത്താവ് വി എം നായർ 1977 അന്തരിച്ചു. 50 വർഷക്കാലത്തെ ദാമ്പത്യം. യൗവന കാലത്തു തന്നെ കാവ്യരചന ആരംഭിച്ചിരുന്നുവെങ്കിലും ബാലാമണി അമ്മയുടെ കൃതികൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് 1930 മുതലാണ്. കൂപ്പുകൈ, അമ്മ, കുടുംബിനി, ധർമ്മമാർഗത്തിൽ, സ്ത്രീഹൃദയം, പ്രഭാങ്കുരം, ഭാവനയിൽ, ഊഞ്ഞാലിൽ, കളിക്കൊട്ട, വെളിച്ചത്തിൽ, അവർ പാടുന്നു, പ്രണാമം, ലോകാന്തരങ്ങളിൽ, മുത്തശ്ശി, അമ്പലത്തിൽ, നഗരത്തിൽ എന്നിവയാണ് ഈ കാലഘട്ടത്തിലെ കൃതികൾ. കൊച്ചി മഹാരാജാവായിരുന്ന പരീക്ഷിത് തമ്പുരാനിൽ നിന്നും 1947 സാഹിത്യ നിപുണ ബഹുമതി നേടിയ ബാലാമണി അമ്മയ്ക്ക് 64 കേരള സാഹിത്യ അക്കാദമി, സാഹിത്യ പരിഷത്ത് പുരസ്കാരങ്ങളും 66 മുത്തശ്ശി എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. 78 കേന്ദ്ര സർക്കാരിൻ്റെ പത്മഭൂഷൺ ബഹുമതിയും ബാലാമണി അമ്മയെ തേടിയെത്തി. സാഹിത്യത്തിന് നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ച് കേരള സർക്കാർ നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരം 1995 കേരള പിറവി ദിനത്തിൽ ബാലാമണി അമ്മയ്ക്ക് ലഭിച്ചു. രാജ്യത്തെ പരമോന്നത സാംസ്കാരിക പുരസ്കാരമായ സരസ്വതി സമ്മാനവും ലഭിച്ചു. ലളിതവും പ്രസന്നവുമായ ശൈലിയിൽ മനുഷ്യ മനസ്സിൻ്റെ അഗാധതയും തീക്ഷ്ണതയും ആവാഹിച്ച കവയിത്രിയുടെ 132 കവിതകളുടെ സമാഹാരമായാണ്